സി ബി എസ് ഇ 10-12 പരീക്ഷാ ഫലം ഇനിയും വന്നിട്ടില്ല. 30 ലക്ഷം വിദ്യാർത്ഥികൾ ഫലം ഇന്ന് വരും നാളെ വരുമെന്നോർത്ത് കാത്തിരിക്കുകയാണ്. ജൂലൈ അവസാനമാകും ഫലം വരാനെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. പല സർവകലാശാലകളും ബിരുദ പ്രവേശന നടപടികൾ തുടങ്ങിയിരുന്നു. ഇന്നേതായാലും യു ജി സി സർവകലാശാലകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സി ബി എസ് ഇ ഫലം വരുന്നത് വരെ പ്രവേശന നടപടികൾ നിർത്തിവെക്കണം എന്നാണ് നിർദ്ദേശമുള്ളത്. ഫലം വൈകുന്നതിൽ സി ബി എസ് ഇ പറയുന്നത് എന്താണ്, യു ജി സി ഇടപെടൽ എങ്ങനെയാണ്? ധനേഷ് രവീന്ദ്രന്റെ ദില്ലിയിൽ നിന്നുള്ള റിപ്പോർട്ട് കാണാം. ശ്രാവൺ, സി ബി എസ് ഇ 10-12 ക്ലാസുകളുടെ പരീക്ഷാ ഫല പ്രഖ്യാപനം അനന്തമായി നീളുകയാണ്. ഇനി ഒരു മാസമെങ്കിലും എടുത്താൽ മാത്രമേ പരീക്ഷാ ഫലം പുറത്തു വരൂ എന്നാണ് സി ബി എസ് ഇ വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഏതായാലും ഈ സാഹചര്യം കണക്കിലെടുത്താണ് യു ജി സി രാജ്യത്തെ സർവകലാശാലകൾക്ക് ബിരുദ പ്രവേശനത്തിനായുള്ള തീയതി നീട്ടിവെക്കണമെന്ന് കാട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ പല സംസ്ഥാന ബോർഡുകളും അവരുടെ 12-ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ പല സർവകലാശാലകളും ബിരുദ പ്രവേശനത്തിനായുള്ള നടപടികൾ തുടങ്ങിയിരുന്നു. എന്നാൽ ഇത് നീട്ടിവെക്കണമെന്ന് കാട്ടി സി ബി എസ് ഇ യു ജി സിക്ക് കത്തയച്ചിരുന്നു. മാത്രമല്ല വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഈ ആവശ്യം ശക്തമായിരുന്നു. കഴിഞ്ഞ അധ്യയന വർഷം കോവിഡ് സാഹചര്യം കണക്കിലെടുത്ത് 2 ടേമുകളായിട്ടാണ് സി ബി എസ് ഇ പരീക്ഷ പൂർത്തിയാക്കിയിരുന്നത്. ഈ 2 ടേമുകളുടെയും മാർക്കുകൾ ഏകീകരിച്ചാണ് പൊതുഫലം പ്രഖ്യാപിക്കുക. ഇതിനായുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഇതിന് കുറച്ചുകൂടി സമയം ആവശ്യമുണ്ടെന്നും സി ബി എസ് ഇ വ്യക്തമാക്കുന്നു. മാത്രമല്ല അസം അടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ടായ പ്രളയവും സി ബി എസ് ഇയുടെ മൂല്യനിർണ്ണയ ക്യാമ്പുകളെ ബാധിച്ചിരുന്നു. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണിപ്പോൾ യു ജി സി സി ബി എസ് ഇ വിദ്യാർത്ഥികൾ കൂടി അവസരം ഉറപ്പാക്കുന്നതിനു വേണ്ടി സർവകലാശാലകളോട് ബിരുദ പ്രവേശനം നീട്ടിവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്.